വെൽക്കം ടു പാറ്റേൺ ഡിസൈൻ സ്റ്റുഡിയോ. ഈ സാരി എങ്ങനെയുണ്ട്? ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്ന സാരി, ഇത് നമ്മുടെ സ്റ്റോറിലുള്ള ഡയബിൾ മെറ്റീരിയലാണ്. ഈ റണ്ണിങ് മെറ്റീരിയൽ എടുത്തിരുന്ന സാരി ആക്കിയിരിക്കണം. പിന്നെ ബ്ലൗസ് സെയിം തന്നെ, ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തു. പിന്നെ ബ്ലൗസിൻ്റെ നെക്കിൽ ഒരു ജ്വല്ലിനൊക്കെ ഇട്ട് കുറച്ച് ഹാൻഡ് വർക്ക് ചെയ്തു. അപ്പോൾ മെയിനായിട്ടുള്ള നമുക്ക് മാലയുടെ ആവശ്യം വരുന്നില്ല, ചെയിൻ ആവശ്യം വരുന്നില്ല. സ്ലീവിൽ ചെറിയൊരു ഹാൻഡ് വർക്ക് ചെയ്തു. ഇത് ഡയബിളാണ്. അപ്പം ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഡയബിൾ മെറ്റീരിയലിൻ്റെ സാരീസിൻ്റെ കളക്ഷൻസുമായിട്ടാണ്. ഫസ്റ്റ് തന്നെ ഇതൊരു ഉപ്പട സിൽക്കാണ്. ഓൾ ഓവർ ഡിസൈൻ വന്നിട്ടുണ്ട്. ബോർഡറിൽ നല്ല വർക്ക് വന്നിട്ടുണ്ട്. വിത്ത് ബ്ലൗസാണ്. മുന്താണയിൽ ഫുൾ വർക്ക് വന്നിട്ടുണ്ട്. ഇത് ഡയബിളാണ്. നിങ്ങൾക്ക് ഏത് ഷെയ്ഡ് വേണമെങ്കിലും ആ ഷെയ്ഡിലേക്ക് നമ്മൾ ഡൈ ചെയ്ത് കൊടുക്കുന്നതാണ്. മെറ്റീരിയൽ പ്രിൻറ്റ് മാത്രം വ്യത്യാസമുണ്ട്. ചെറിയ ചെറിയ ബുട്ടാസിന് വരും, ചെറിയ ചെറിയ ഒരു ഫ്ലവറും ഒരു ലീഫ് ഡിസൈനുമാണ്. മുന്താണയിലും ഒരു മോളിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു മെറ്റീരിയലാണ്. പാറ്റേണാണ് ചെയ്തിരിക്കുന്നത്. വിത്ത് ബ്ലൗസാണ്. ഓർഗൻസയാണ്. ഓർഗൻസയിൽ ഓൾ ഓവർ ഇതിൽ ബുട്ടാസ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുന്താണി വന്നിട്ട് നല്ല ഭംഗിയുണ്ട്. വിത്ത് ബ്ലൗസാണ്. താഴെ നിങ്ങൾക്ക് കാണാം, ബ്ലൗസിൻ്റെ ബോർഡറുണ്ട്. ഓർഗൻസ ഡൈ ചെയ്താൽ അതിൻ്റെ ലുക്ക് ഭയങ്കര വ്യത്യാസമാണ്. ഭയങ്കര എന്ന് വെച്ചാൽ തിന്നായിട്ടുള്ളത് കുറച്ചും കൂടെ ആ ട്രാൻസ്പെറൻസി കുറച്ചും കൂടെ കുറയുകയും ചെയ്യും. നല്ല കറക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന കളറിൻ്റെ അതേ അക്യുറേറ്റ് കളറും കിട്ടും. ഇത് ബനാറസിന് നേരത്തെ കാണിച്ചിരുന്നു, വൈറ്റ് ബനാറസ് കാണിച്ചിരുന്നു. ബനാറസ് ആഫ്റ്റർ ഡൈ എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാരി വെയർ ചെയ്തിരിക്കുന്നത്. ഇത് ബനാറസ് നമ്മൾ ഡൈ ചെയ്തു. റെഡായിരുന്നു ഒരിടെ തീം. റെഡ് തീമിൽ നമ്മൾ ഡൈ ചെയ്തു. എന്താണ് നല്ല വർക്ക്, ഓൾ ഓവർ ബോഡിയിൽ വർക്കുണ്ട്. നമ്മൾ ആഫ്റ്റർ ഡൈ അതിൻ്റെ അകത്തുള്ള പ്രിൻറ്റുകളൊക്കെ അങ്ങനെ തന്നെ എക്സിസ്റ്റ് ചെയ്യും. ബേസ് കളർ മാത്രമേ മാറുള്ളൂ. ഇത് റെഡ് നല്ല ചില്ലി റെഡാണ്.